Hello friends, Blender ന്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ ഗൈഡ്സിലെ അംഗങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടെക്സ്റ്റ് അനിമേഷൻ ആണ്. ഈ അനിമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളറൊക്കെ ചേഞ്ച് വരുത്തി നിങ്ങളുടേതായ ഇഷ്ടത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടെക്സ്റ്റ് അനിമേഷൻ ഉണ്ടാക്കാനായിട്ട് ബ്ലെൻഡർ ഓപ്പൺ ചെയ്യാം. അപ്ലിക്കേഷൻസിലെ ഗ്രാഫിക്സിലെ ബ്ലെൻഡർ നമ്മൾ ഈ ക്യൂബിനെ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്തിട്ട് എക്സ് നിൽക്കുക, ഡിലീറ്റ് കൊടുക്കുക. അതിനുശേഷം ഷിഫ്റ്റ് എ നിക്കിയിട്ട് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ടെക്സ്റ്റ് പോലെ വന്നതായിട്ട് കാണാം. ടെക്സ്റ്റിനെ എഴുതിയിട്ട് ഒരു ഇത് വന്നിട്ട് കാണാം. നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ആർ എക്സ് 90 കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ആ റൊട്ടേറ്റ് എക്സ് ആക്സിസിൽ 90 ഡിഗ്രി, അത് ഉദ്ദേശിച്ചാണ് നമ്മൾ ആർ എക്സ് 90 കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് നെക്കി ഫ്രണ്ട് വ്യൂവിലേക്ക് പോകാനായിട്ട് ഒന്ന് നെക്കുക. സൂം ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് നെക്കി പിടിച്ചിട്ട് സ്ക്രോൾ ബട്ടൺ അമർത്തി നമുക്ക് അതിനെ ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു സെൻറ്റർ പോർഷനിൽ എത്തുമ്പോൾ അത് നിർത്തിയിട്ട് ടാബ് നിൽക്കുക. ടാബ് നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എഡിറ്റ് മോഡിൽ പോകാനാണ്, ടെക്സ്റ്റിന്റെ എഡിറ്റ് മോഡിൽ പോകാൻ. അതിനുശേഷം ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമ്മളവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോ ലിറ്റിൽ ഗൈഡ്സ് എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാൻ ലിറ്റിൽ ഗൈഡ്സ് എന്നുള്ളതിന് രണ്ട് കളറായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ലിറ്റിൽ എന്നുള്ളത് ഒരു കളറും ഗൈഡ്സ് എന്നുള്ളത് മറ്റൊരു കളറും. അപ്പൊ അതിനായിട്ട് രണ്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഒന്നാമത്തെ ടെക്സ്റ്റ് ആണ് ഇത്. ഇത് ലിറ്റിൽ നിന്ന് അടിച്ച ശേഷം ടാബ് നിൽക്കുക. അതിനുശേഷം ഷിഫ്റ്റ് നീക്കി പിടിച്ച് സ്ക്രോൾ അമർത്തുക. നമ്മൾ ഈ ടെക്സ്റ്റ് ഈ ലിറ്റിൽ എന്നുള്ളതിന് ഇതിന് പ്രോപ്പർട്ടി കൊടുക്കാൻ പോകണം. അതിനായിട്ട് ഇവിടെ സൈഡ് ബാറിൽ ഇവിടെ ഒബ്ജക്ട് ഡാറ്റ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ജോമെട്രി എന്നുള്ളത് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓഫ്സെറ്റ് ഒരു 3 കൊടുക്കുക. നമ്മളവിടെ മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ ഇവിടെ മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓഫ്സെറ്റ് കൂട്ടുന്നതോടുള്ള മാറ്റങ്ങളൊക്കെ കാണാം. ഇതിനുശേഷം എക്സ്ട്രൂഡ് ഒരു 4 കൊടുക്കാം. നല്ല കൃത്യമായിട്ടുള്ള ഒരു എക്സ്ട്രൂഡ് ചെയ്യുന്നതോറും അതിൻ്റെ പിൻപിലോട്ടുള്ള എക്സ്റ്റൻഷൻ നടക്കാണ്. അത് 4 കൊടുത്ത ശേഷം ക്ലിക്ക് നിർത്തുക. അതിനുശേഷം ഇവിടെ ഡെപ്ത് എന്നുള്ളത് ഒരു 1 കൊടുക്കുക. അതൊരു ഉയരത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഇതാണ് ഡെപ്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഏതാണോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ന്യൂ നിൽക്കുക. ന്യൂ മെറ്റീരിയൽസില് ഈ പ്രിൻസിപ്പിൾഡ് ബി എസ് ഡെഫിൻ്റെ സർക്കിൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് എമ്മിഷൻ, നമ്മൾ ആ ഒബ്ജക്റ്റിനെ എമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഒബ്ജക്റ്റിന് ലൈറ്റ് എമ്മിറ്റ് ചെയ്യാൻ പോകുന്നത്, അതിനായിട്ട് നമ്മൾ എമ്മിഷൻ കൊടുക്കുന്നത്. ഞാനിവിടെ നീല കളറാണ് കൊടുക്കുന്നത്. കൈറ്റ്സ് എന്നുള്ളത് വെള്ള കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന് നീല കളർ കൊടുക്കുന്നു. സ്ട്രെങ്ത് ഒരു 2 കൊടുക്കുന്നു. എൻ്റർ ചെയ്യുന്നു. ഇനി നമ്മൾ റെൻഡർ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ലിറ്റിൽ എന്നുള്ളത് എമ്മിറ്റ് ആയിട്ടിരിക്കുന്നതാണ്. നമ്മളത് അതിൽ നിന്ന് ലൈറ്റ് ഒരു ബൾബിൽ നിന്ന് ലൈറ്റ് വരുന്ന പോലെ നമുക്ക് എമ്മിറ്റ് ചെയ്യണം. അതിനായിട്ട് റെൻഡർ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ബ്ലൂം എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും. നമുക്ക് മാറ്റം വന്നിട്ട് കാണാം. ഇനി നമ്മൾ കൈറ്റിന്റെ അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകണം. അതിനായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നിൽക്കുക. മെഷിൽ നിന്ന് അല്ല ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ആർ എക്സ് 90 കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. അതിന് നമ്മൾ ഗ്രാബ് ചെയ്ത് ഇവിടേക്ക് എത്തിക്കാനായിട്ട് ജി നിൽക്കുക. അത് എക്സ് ആക്സിൽ ചെയ്യാനായിട്ട് ജി എക്സ് നീക്കി ഗ്രാബ് ചെയ്യുക. ഒരു ഏകദേശം ഇവിടെ എത്തുമ്പോൾ നിർത്തുക. അതിനുശേഷം ടാബ് നിൽക്കുക. ബാക്ക് സ്പേസ് അടിച്ച് കാണുന്നു. അവിടെ ഫ്രണ്ട് വ്യൂവിൽ പറഞ്ഞിട്ട് ഒന്ന് നിൽക്കുക. ഷിഫ്റ്റ് പിടിച്ച് സ്ക്രോൾ ബട്ടൺ പിടിച്ച്
ഡ്രാഗിന് ശേഷം അവിടെ കൈറ്റിന് കൊടുക്കണം. കൈറ്റിന് കൊടുത്ത ശേഷം ടാബ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റിന് കൊടുത്ത പോലത്തെ പ്രോപ്പർട്ടീസ് ഈ ടെക്സ്റ്റിന് കൊടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടെ ആദ്യം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് പോവുക, ന്യൂ കൊടുക്കുക, പ്രിൻസിപ്പിൾഡ് വി എസ് ടി, പ്രിൻസിപ്പിൾഡ് വി എസ് ടി എന്നുള്ളത് മാറ്റി എമിഷൻ കൊടുക്കുക, സ്ട്രെങ്ത് 2 കൊടുക്കുക, എൻ്റർ ചെയ്യുക, കളർ വൈറ്റ് കൊടുക്കുക. ഇനി നമ്മളതിൻ്റെ ഒബ്ജക്ട് ഡാറ്റ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമ്മൾ ലിറ്റിൽ എന്നുള്ളതിന് കൊടുത്ത അതേ സെറ്റിങ്സ് ഇതിന് തന്നെ കൊടുക്കുക. അപ്പോൾ ഇതൊരു 3 ആക്കി, നമ്മൾ എക്സ്ട്രൂഡ് ഒരു 4 ആക്കിയിട്ടുണ്ടായിരുന്നു, ഡെപ്ത് ഒരു 1 ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം, നമ്മൾ ആ ബ്ലൂം എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി എനേബിൾ ചെയ്ത കാരണം ഓൾറെഡി ബ്ലൂം ആയി വന്നു. നമ്മുടെ ലിറ്റിൽ കൈറ്റ് എന്നുള്ള ഒരു ടെക്സ്റ്റ് നമ്മൾ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് ആനിമേറ്റ് ചെയ്യണേക്കാൾ മുമ്പായിട്ട് നമുക്ക് ഈ വേൾഡിന്റെ കളർ ഒന്ന് മാറ്റാം. അപ്പൊ അതിനായിട്ട് ഇവിടെ വേൾഡ് പ്രോപ്പർട്ടീസ് പോവുക, ശേഷം ഈ വേൾഡിൻ്റെ ഈ കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്ക് ആക്കുക, ഫുൾ ബ്ലാക്ക് ആക്കുക. നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഇത് കിട്ടിയിട്ടായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ ക്യാമറ വ്യൂവിൽ പോകാനായിട്ട് 0 നിൽക്കുക, കുറച്ച് സൂം ചെയ്ത ശേഷം ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് എൻ നിൽക്കുക, അതിൽ വ്യൂവിൽ പോയിട്ട് ലോക്ക് ക്യാമറ ടി വ്യൂ നിൽക്കുക. അതിനുശേഷം പിന്നെ എണ്ണിക്കുക, ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഐക്കൺ ഡ്രാഗ് ചെയ്യുക. നമ്മൾ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഷിഫ്റ്റ് അമർത്തി പിടിച്ച് സ്ക്രോൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു നല്ലൊരു ലീനിയർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടും. വെറുതെ സ്ക്രോൾ ബട്ടൺ അമർത്തി പിടിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തിരിക്കാനേ പറ്റുള്ളൂ, ഷിഫ്റ്റ് പിടിച്ചാണെങ്കിൽ നിങ്ങൾക്കത് ഇതുപോലെ ഡ്രാഗ് ചെയ്യാം. അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം 1-ാമത്തെ കീ ഫ്രെയിമില് ക്യാമറ അതിൽ നിൽക്കുക, ലോക്ക് ഔട്ട് സ്കെയിൽ കൊടുക്കുക. ഞാൻ അവിടെ 100 ഫ്രെയിം ചെയ്യാനുള്ളത് കാരണം ഇവിടെ 100 കൊടുക്കുക, 100 കൊടുക്കുക. 100-ാമത്തെ കീ ഫ്രെയിമില് വെച്ചിട്ട് അതിൽ നിൽക്കുക, ലോക്ക് ഔട്ട് സ്കെയിൽ കൊടുക്കുക. അതിനുശേഷം തിരിച്ച് 1-ാമത്തെ കീ ഫ്രെയിമില് പോയിട്ട് ഈ ലിറ്റിൽ നിന്നുള്ള ടെക്സ്റ്റും ഷിഫ്റ്റ് അമർത്തി പിടിച്ച് കൈറ്റ് എന്നുള്ള ടെക്സ്റ്റും അമർത്തുക. അപ്പോൾ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്ത് കാണാം. അതിനുശേഷം നമ്മൾ 1-ാമത്തെ കീ ഫ്രെയിമിൽ ഇത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരുന്ന പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ജി നിൽക്കുക, വൈ നിൽക്കുക, വൈ ആക്സിസിൽ ബാക്കിലോട്ട് പോകാനായിട്ട് വൈ നിൽക്കുക, ജി വൈ നിൽക്കി അത് നമ്മൾ ബാക്കിൽ കൊണ്ടുവച്ചു ക്ലിക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ ഐ നിൽക്കി ലോക്ക് ഔട്ട് സ്കെയിൽ കൊടുക്കുക. ഈ 100-ാമത്തെ കീ ഫ്രെയിമിൽ നമുക്കത് നല്ല സൈസിൽ ഇവിടെ എത്തണം. അപ്പം അതിനായിട്ട് അത് അവിടെ ക്ലിക്ക് ആയിട്ടുണ്ട്, നിങ്ങൾ വേറെ ഒരിടത്തും ക്ലിക്ക് ചെയ്യാണ്ട് ജി നിൽക്കുക, 100-ാമത്തെ കീ ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് ജി നിൽക്കുക, വൈ നിൽക്കുക, രണ്ടിലോട്ട് കൊണ്ടുവരിക, ശേഷം ഐ നീക്കി ലോക്ക് ഔട്ട് സ്കെയിൽ കൊടുക്കുക. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നല്ല രീതിയിൽ നന്നായിട്ട് കാണാം. നിങ്ങൾക്കത് ഈ ലിറ്റിൽ ഗൈഡ്സ് ഇവിടെ വന്നിട്ട് കുറച്ചധികം നേരം ഇവിടെ നിൽക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ 100 എന്നുള്ളടുത്ത് ഇവിടെ 100 എന്നുള്ളടുത്ത് 150 എങ്ങാനും കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ അത് പോസ് ആയിട്ട് നിൽക്കും. ഇനി ആനിമേഷൻ റെൻഡർ ചെയ്യാനായിട്ട് ഇവിടെ ഈ ആനിമേഷൻ റെൻഡർ ചെയ്യാനായിട്ട് ഇനി ഇവിടെ ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസിൽ പോവുക. അതിൽ ഇവിടെ നമ്മുടെ ഫയല് ഇവിടെ പേര് കൊടുക്കാം.
PNG format MPEG video scroll encoding Matroska MP4 video medium quality high quality ആക്കി ഡൗൺലോഡ് animation speed ആണെങ്കിൽ ഈ output properties ൽ പോയിട്ട് speed 24 animation run drive ശേഷം ഈ ഫയൽ നിങ്ങൾ സേവ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.